നമസ്കാരം. തിരികെ സ്കൂളിലേക്ക്. കുടുംബശ്രീ വനിതകൾക്ക് മുമ്പിലേക്ക് സി പി എം വെച്ചിരിക്കുന്ന പുതിയ തട്ടിപ്പിന്റെ പേരാണിത്. എന്നാൽ ഇതൊരു തട്ടിപ്പാണ് എന്ന് നമ്മുടെ സ്ത്രീകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഞാൻ പഠിച്ചത് കുട്ടനാട്ടിലെ തകഴിയിലുള്ള തെന്നടി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ്. ഗൃഹാതുരത്വം നിറഞ്ഞ എന്റെ ഓർമ്മകളെല്ലാം ഈ സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ആ സ്കൂളിൽ അതേ ബെഞ്ചിൽ ഒരിക്കൽ കൂടി ഇരുന്നാൽ ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഇടുക്കിയിലെ തൊടുപുഴയിലാണ്. അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഒരു ബെഞ്ചിൽ പോയിരുന്നാൽ എൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ശൂന്യമായിരിക്കും. ശരിയല്ലേ? അവനവൻ പഠിച്ച സ്കൂളിലേക്ക് സഹപാഠികൾക്കും ഗുരുക്കന്മാർക്കും ഒപ്പം പോകുന്നതാണ് സംഗതി എങ്കിൽ അതിനൊരു യുക്തിയുണ്ട്, വൈകാരിക തലമുണ്ട്. ഗൃഹാതുരതയുള്ള ഓർമ്മയും നോവും മധുരവും ഒക്കെ ചേർത്ത് നെല്ലിക്ക പോലെ മധുരിക്കുന്ന ആ കാലത്തിലേക്ക് മടങ്ങിപ്പോക്ക് സുഖമുള്ള ഒരേർപ്പാടാണ്. പക്ഷേ അതല്ലല്ലോ ഇവിടെ നടന്നത്. ഒരു 20-25 വയസ്സുള്ളപ്പോൾ പിറന്ന മണ്ണിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് പറിച്ചു നടപ്പെട്ടവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ സ്ത്രീകളും. അവരോടാണ് സർക്കാർ പറയുന്നത് വല്ലോരും പഠിച്ച സ്കൂളിൽ വല്ലോരും ഇരുന്ന ബെഞ്ചിലിരുന്ന് പുതിയ വേഷം കെട്ടിയാടാൻ. സ്കൂൾ യൂണിഫോമും ധരിച്ച് സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ പിടിച്ച് 60-65 വയസ്സുള്ള സ്ത്രീകളെ നിർബന്ധിച്ച് പുതിയ വേഷം കെട്ടിച്ചു സി പി എം സർക്കാർ. വരാത്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ സ്കൂളിൽ വന്നില്ലെങ്കിൽ അടുത്ത ദിവസം വേറെ സ്കൂളിൽ പോയേ പറ്റൂ എന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി. ഒരു ദിവസത്തെ തൊഴിലും കൂലിയും മാറ്റിവെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജനപ്രതിനിധികളുടെ ആത്മപ്രശംസ കേട്ടിട്ട് എന്തു ഗുണമാണ് ഈ സ്ത്രീകൾക്കുണ്ടായത്? ആ സ്കൂളിന് എന്തു ഗുണമുണ്ടായി? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് എന്തു ഗുണമുണ്ടായി? മാറാൻ പോകുന്ന പാഠ്യപദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണോ ഇവരെ വിളിച്ചുകൂട്ടിയത്? അല്ലല്ലോ. പിന്നെ ആർക്കാണ് നേട്ടം? ഇവിടെയാണ് പൂച്ചു പുറത്താവുന്നത്. ഇത് സർക്കാരിൻ്റെ എല്ലാ കഥകൾ വിളമ്പുന്ന ഒരു പന്തൽ മാത്രം. മന്ത്രിമാരും MLA മാരും ഒക്കെ വന്ന് പ്രസംഗിച്ചു പോയി. CPM എന്ന് പറഞ്ഞു വിളിച്ചാൽ നാട്ടുകാർ തല്ലി ഓടിക്കും. അതുകൊണ്ട് വളഞ്ഞു മൂക്കിൽ പിടിച്ചു. സ്കൂളിന്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ചുകൂട്ടി രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന ഒരു കുതന്ത്രം മാത്രമായിരുന്നു തിരികെ സ്കൂളിലേക്കെന്ന ഈ പരിപാടി. മന്ത്രിയും MLA യും ഒക്കെ വരുന്ന ചടങ്ങിൽ ആളെ കൂട്ടാനും താലമെടുക്കാനും സെറ്റെടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന അടിമകളാക്കി കുടുംബശ്രീയെയും തൊഴിലുറപ്പിനെയും ഒക്കെ മാറ്റിയത് പോരാഞ്ഞിട്ടാണ് ഈ കോപ്രായം. പാവപ്പെട്ട സ്ത്രീകളുടെ ഗതികേടിനെയാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നത്. പണ്ട് അരിയും പഞ്ചസാരയും പരിപ്പും വെച്ച് കിറ്റ് കൊടുത്ത് പെണ്ണുങ്ങളെ കെണിയിലാക്കിയതുപോലെ നൊസ്റ്റാൾജിയ നിറച്ച പുതിയ കിറ്റ് കൈമാറി വൈകാരികമായി മുതലെടുപ്പ് നടത്തി CPM. രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു മാരീജ വേഷം മാത്രമാണ് ഇതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയണം. എന്തായാലും അതിഗംഭീരമായാണ് CPM കുടുംബശ്രീയെ ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയം കൈമാറുന്നത്. ഇത് ഏത് പൂക്കാസയുടെ തലയിലുദിച്ച ആശയമാണാവൂ. അപ്പോൾ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ.